ഹായ് പ്രിയപ്പെട്ടവരെ, ടോക്ക് ടൈമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കൗതുകകരമായതും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് കടക്കാൻ പോവാണ്. ഇതൊരു VIP ലോഞ്ച് ആണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള മംഗലശ്ശേരിയിലാണ്. ഇവിടെ ബാപ്പു മംഗലശ്ശേരിയുടെ പോത്തുകളുടെ ഒരു വൻ ശേഖരണം തന്നെയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഇവരൊക്കെ VIP എന്ന് ഞാൻ പറയാൻ കാരണം കേട്ടോ, ഫാനൊക്കെ ഇട്ടിട്ട് നല്ല ഹൈ ലെവൽ പൊസിഷനിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കസ്റ്റമേഴ്സ് അവിടെ വരുന്നുണ്ട്, അവർ വില ചോദിക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഫാമിൻ്റെ വീഡിയോ ആണെന്നുള്ളത്, പെരുന്നാൾ സീസണാണ്, നമുക്ക് ആവശ്യമുള്ള എല്ലാത്തരം തൂക്കത്തിലുള്ള പ്രത്യേകിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വിലകളിലുള്ള പോത്തുകൾ അതുപോലെ കാളകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് വീഡിയോകളായിട്ട് ഇടാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇഷ്ടം പോലെ എണ്ണം, 100 അല്ല 200 അല്ല, ഇഷ്ടം പോലെ എണ്ണം കൗതുകകരമായിട്ട് നിൽക്കുന്നുണ്ട്, ഒരുപാടുണ്ട്. താഴെ ഇതുപോലത്തെ രണ്ട് മൂന്ന് ഫാം കാണുന്നുണ്ട്, എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫാമുമായി ബന്ധപ്പെട്ട എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ ദയവായിട്ട് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൂടെ നിൽക്കുക. കാരണം എന്താ വെച്ചാൽ, ഇതുമായി പെറ്റ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാമുകളും ചന്തകളും പരിചയപ്പെടുത്തുന്നത് മാത്രമുള്ളൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു ചാനലാണിത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യക്കാർ വിൽപ്പന വാങ്ങുക ഒക്കെ താല്പര്യമുള്ള ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഉള്ളത് മഞ്ചേരി മംഗലശ്ശേരി ബാപ്പുവിൻ്റെ ഫാമിലാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മംഗലശ്ശേരി ബാപ്പുവിൻ്റെ ഫാമിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ വീഡിയോയുടെ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ പോത്തിൻ്റെയും അളവ്, തൂക്കം, അതുപോലെ അതിൻ്റെ വില ഏകദേശം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ സീസണബിൾ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വില കൂടിയേക്കാം. അപ്പോൾ ഈ വില മാത്രമാണെന്ന് ഉറച്ച് വിശ്വസിക്കരുത്, ഈ സീസൺ അനുസരിച്ച് വരും. നേരത്തെ ആയിക്കഴിഞ്ഞാൽ അത്രയും നേരത്തെ വില കുറഞ്ഞു കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള വിലയാണ് ഇവർ പറയുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ ആരാണെന്ന് അറിയാം, ഫാജിയാണ്, ഇവിടുത്തെ ഫാമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫാജിയാണ്. ഫാജി പറയും കാര്യങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ എന്താ അവസ്ഥ? ഇതാ ഈ ഒരു പോത്തുക്കി, ഇതാണെങ്കിൽ നമുക്ക് രണ്ട് രണ്ടേകാലൊക്കെ തൂക്കണ്ടാവും, 75-80 rupees ലെവൽ വരും. 75-80 അല്ലേ, രണ്ടേകാലിന്റെ അടുത്ത് അല്ലേ. ഓക്കെ, പിന്നെ അതായത് കുറച്ച് കൂടും. ഇതൊരു 85 ചോദിക്കുമ്പോ നമ്മള് 90 ചോദിക്കും, നമുക്ക് ഉടമ്പടി കൊടുക്കാം. ആളുകൾ വരുന്നതിനനുസരിച്ച് മാറ്റി കൊടുക്കും. അതെ, ഓക്കെ, ഇതും കൊടുക്കാം നമുക്ക് ആ ലെവലില്. 85 ചോദിക്കണ കേട്ടോ, ഇതും ചോദിക്കും കച്ചവടല്ലേ, കുറച്ച് കൊടുക്കാം നമുക്ക്. ഒക്കെ രണ്ടിന്റെ മേലക്കുന്ന മൂന്നിന്റെ അടുത്ത് തന്നെ രീതി, മൂന്നിനോട് അടുത്തുള്ള പോത്തുകളാണ് ഒക്കെ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഈ 10-12 പോത്തുകൾ. ഓക്കെ ഓക്കെ, ഇതൊക്കെ അവല തന്നെ വരുന്നത്. ഈ പോത്ത് കുറച്ച് കൂടും. പിന്നെ നമ്മൾ കച്ചവടല്ലേ, അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിന് ഏകദേശം എത്ര വരും? അതൊരു ചോദിക്കാൻ ഉറപ്പൊക്കെ ചോദിക്കും, നമുക്കൊരു 85-90 rupees വന്നാൽ കൊടുക്കാം. ഇത് കുറച്ച് കുറയും, ഇതാകുമ്പോ ഒരു 75 ആ ലെവലൊക്കെ വന്നാ പോത്ത് കൊടുക്കാം. ₹85 ചോദിക്കും, നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചോദിക്കാം. അത് ചന്തപ്പോത്തുകൾ നാട്ടിൽ വന്ന് തന്നെയാണ്, വന്നിട്ട് ഒരു മാസത്തോളമായി നമ്മളടുത്ത് എത്തിയിട്ട്. ഇത് നാട്ടിൽ നിന്ന് മേടിച്ച പോത്തുകളാണ്, നമുക്ക് കിട്ടുന്നതനുസരിച്ചൊക്കെ നമ്മൾ കൊടുക്കും. 85 rupees ചോദിക്കണേ, പിന്നെ കച്ചവടമല്ല, അതിനനുസരിച്ച് കൊടുക്കാം. ഈ പോത്ത് 80 rupees ചോദിക്കണേ, അതിനനുസരിച്ച് കൊടുക്കാം നമുക്ക്. ഈ പോത്താണ് 75 rupees കൊടുക്കാം, ഇതാണെങ്കിൽ 65 rupees കൊടുക്കാം. 65 ഇപ്പുറം, ഇതാണ് 70 rupees കൊടുക്കാം. ഈ പോത്താണ് 80 rupees കൊടുക്കാം. പിന്നെ കച്ചവടമാണ്, നമ്മളെ മട്ടം പോലെ അതിനനുസരിച്ച് കൊടുക്കും നമ്മള്. ഇതാണെങ്കിൽ 6.5 കൊടുക്കാം. ഇത് 65 rupees കൊടുക്കാം. 65 ഇപ്പുറം, ഇതാണ് 70 rupees കൊടുക്കാം. ഈ പോത്തും കൊടുക്കാം പൈസ. ഇതാണ് 65 rupees കൊടുക്കാം. ഈ പോത്താണ് 60 rupees കൊടുക്കാം. ഏകദേശം ഇപ്പൊ എത്ര കാലായിട്ടുണ്ടോ ഈ ഫാം? ഒരു 5-8 കൊല്ലമായി. കൊല്ലത്തിൽ പുറത്തായി പോ, ആദ്യ കച്ചവടം ഉണ്ട്, ഇങ്ങോട്ട് കയറിയിട്ട്. പിന്നെ നമ്മളെന്താ വെച്ചാല് കച്ചവടമാണ്, കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടോണമെന്നില്ല, കൊണ്ടോണം നിർബന്ധമല്ലോ, കൊണ്ടുപോവാ. ഇല്ലാന്നുണ്ടെങ്കിൽ പെരുന്നാളിന്റെ തലേന്ന് കൊണ്ടുപോയാൽ മതി, അതുവരെ നമ്മൾ എത്തിച്ചു കൊടുക്കും. നമ്മളെ വണ്ടി ഉണ്ട്,
അവർക്ക് ദൂരത്തിൽ എവിടെ എത്ര ദൂരം ഉണ്ടെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും. ഡ്രൈവർ ഉണ്ട്, വണ്ടിക്കില്ല വാടക അവർ കൊടുത്താല് സാധനം അവരെ സൈറ്റിലെത്തും. അപ്പുറത്തേക്ക് ഫാമിലെ ഒരു ഭാഗത്ത് ഈ കാണുന്ന പൊതുവെയാണ് നമ്മൾ വിലയും തൂക്കവും പറഞ്ഞത്. ഏകദേശം അറ്റത്തുനിന്ന് മുതൽ ഈ തല വരെയുള്ള ഏകദേശം നമുക്ക് എനിക്ക് മനസ്സിലായതിന് ഇടയിലാണ് ആദ്യ ഭാഗത്തുള്ള പൊത്തിന്റെ വിലകൾ തൂക്കം കുറയും. രണ്ടിന്റെ ഒക്കെ അടുത്ത് അല്ലെങ്കിൽ രണ്ട് എന്ന ലെവലിലാണ് വരുന്നത്. അപ്പോ സീസൺ ആയതുകൊണ്ട് റേറ്റും ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി അപ്പുറത്തെ ലൈനും കൂടി നമുക്ക് ഇതാ, ഇപ്പുറത്തെ ലൈനും കൂടി നമുക്ക് വില പറയാനുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വിലയും കൂടി നോക്കും, എന്നിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തും. പിന്നെ അതുപോലെ തന്നെ ഫാമിലെ പ്രധാനപ്പെട്ട ആളുകളുടെ നമ്പറുകൾ നിങ്ങൾക്ക് തരും. അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടോ നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, ഞാൻ അടുത്ത ടീമിനെ പരിചയപ്പെടാം. ഇങ്ങനെ ചോദിക്കും, കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അനുസരിച്ച് കൊടുക്കും. ഓക്കെ, ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ ഒരു 11 പോത്തുകള്, 11 ആ ചോദ്യം ചോദിക്കണത്. 75 ലെവൽ 70 ഇനി ആ ലെവലൊക്കെ നമുക്ക് കൊടുക്കാം. അതിലും കുറച്ച് കൊടുക്കാം, പിന്നെ കച്ചവടല്ലേ. ഓക്കെ ഓക്കെ, കച്ചവടത്തിനനുസരിച്ച് കൊടുക്കാം. പോത്തുകൾ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ ഉള്ളിൽ കൂടെ പോയി കാണാം. പിന്നെ ഇവിടെ ഇവിടുന്ന് കണ്ടു ഈ ലെവൽ വരെ. ഈ ഒരു പോത്ത് വേറെയാണ്, ഇത് പോത്ത് 2.5 മേലെ ഉണ്ടാവും. 2.5 കുട്ടിയാ മതി, നമ്മൾ ഇല്ലാത്ത തൂക്കം ഉണ്ടാക്കി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്ര പേര്? അപ്പൊ അതാണെങ്കി ഒരു 55 റുപ്യ കൊടുക്കാം. 2.5 മേലെ ഉള്ളല്ലേ, ഇവിടുന്ന് അത് കുറയും. ഒരു 6.5 മേനിക്ക് കൊടുക്കാം ഈ പോത്തോള്. അതൊക്കെ എത്ര തൂക്കം ഉണ്ടാവും? ഇതൊക്കെ ഒരു 2.5 ജാരിയുള്ള പോത്തോളാണ്. 1 വരും, 1.5, 1.50, 1.90 ആ ലെവലൊക്കെ വരും. പിന്നെ കച്ചവടാണ്, നമ്മൾ വന്നു കഴിഞ്ഞാ നമുക്ക് കിട്ടണ മാതിരി നമ്മള് കൊടുക്കും. അങ്ങോട്ടും പിന്നെ കൂട്ടത്തിലാവുമ്പോ ഒരു മീന് നമ്മൾ ചോദിക്കും, തിരിച്ചു ചോദിക്കുമ്പോ അതിനനുസരിച്ച് ഒരു വില ഉണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ടാവുമ്പോഴേ കച്ചവടല്ലേ, നമുക്ക് അതിനനുസരിച്ച് കൊടുക്കും. നമ്മള് കൂടുതൽ മഹല്ല് കച്ചവടം തന്നെയാണ്. ശരി, 10.5 പറഞ്ഞിട്ട് അങ്ങനെ തന്നെ 6.5 ലെവലൊക്കെ ഉണ്ടാവും. 6.5 ചോദിക്കണം. പിന്നെ കച്ചവടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. കച്ചവടം എന്ന് പറയുമ്പോ നമ്മള് വീട്ടിൽ പോയിട്ട് 2000-3000 അല്ല, കമ്മിയാവും. 1000 കുറച്ച് നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഇപ്പൊ എത്ര ഉണ്ടാവും? മൊത്തത്തിൽ ഇവിടെ 100-150 പോത്തോളം ഉണ്ട്, മൊത്തത്തിൽ അകത്തും പുറത്തായിട്ട്. അപ്പൊ വരാനും ഉണ്ട് ഒരു 1000 പോത്തോളം. ഓക്കെ, ഇങ്ങനെ സ്ഥലം ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞില്ലാറുണ്ടാവും തൂക്കം നടക്കണ. നിങ്ങൾ എത്ര വെച്ചോ, 1000-10 എത്ര വെച്ചോ, കണ്ണ് ഒന്നുമില്ല. അതിന്റെ കണ്ണ് പറച്ചോ പറച്ചതാണല്ല, ഒന്നല്ല, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അടന്നാ ആയിക്കോട്ടെ, സന്തോഷം, അൽഹംദുലില്ല. ഒരു കോലം പറയണെങ്കിൽ പോത്ത് കൂട്ടി തരും. നിങ്ങൾ കോലം പറഞ്ഞിട്ടില്ല, അതാണ് 65 റുപ്യ. ഇതോ ഇത് 150 കിലോ മേലെങ്കിൽ 1 റുപ്യ ഞങ്ങൾ കൊണ്ട് ഇറത്തോളി. ഏതായാലും സ്കൂൾ പോയ കാലത്ത് ഞാൻ പഠിച്ചിട്ടില്ല. അത് ഈ കൈ കച്ചവടച്ചല്ല, ഈ കച്ചവടച്ചല്ല. ഒരു കോലം പറയണ്ട കൊണ്ടേ കൂടി, അതാ വരുന്ന നമ്മളാ.